ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ തൂവൽ സ്പർശം പ്രേക്ഷകരുടെ അടുത്തോട്ട് വരാൻ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സൂപ്പറായിട്ട് തന്നെ അവസാനിച്ചു എന്നത്തെയും പോലെ അല്ലേ. അതിൽ തുടക്കം കാണിച്ച വിവേകിൻ്റെ ആ ഒരു സീൻ അത് അടിപൊളിയായിരുന്നു. എല്ലാവരും വിവേകിനെ സംശയിച്ചപ്പോൾ ശ്രേയ പറഞ്ഞ വാക്കുകളുണ്ട്. ആ കണ്ണുകളിൽ എന്നെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന കഴുകിൻ്റെ ആർത്തിയില്ല, മറിച്ച് ആ കണ്ണുകളിലുള്ളത് നെറുകേടുകളോട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത മനസ്സിൽ നിന്നുയരുന്ന അഗ്നിയാണ്. ആ ഒരു വാക്ക് അതങ്ങോട്ട് കേട്ട് വാതിലിൽ നിന്ന് ശ്രേയെ നോക്കുന്ന വിവേകിൻ്റെ ആ ഒരു മുഖം, അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എപ്പോഴും നമ്മൾ വിവേകിനെ കാണുന്നതാണ്, പക്ഷെ എന്തോ എനിക്ക് ആ ഒരു ബ്ലൂ ഷർട്ടിൽ ശ്രേയ ഇത് പറയുന്നത് കേട്ടുകൊണ്ട് വന്ന വിവേകിനെ കാണാൻ പ്രത്യേക ഒരു ഭംഗി തോന്നി കേട്ടോ. പിന്നെ വാർത്തയുടെ കാര്യത്തിൽ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അതായിരുന്നു. അവിടേക്കാണ് നമ്മുടെ വിവേക് കടന്നു വരുന്നത്. അപ്പോൾ വിവേകിന് വലിയ വിഷമമൊന്നും വരുന്നില്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്നെ സംശയിക്കും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് നേരിട്ട് വന്നത് എന്ന് പറഞ്ഞു തന്നെയാണ് വിവേക് അവിടെ വന്നത്. പിന്നെ മാളുവിനെയും ബിച്ചുവിനെയും അതിനകത്തൊരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. അതായത് എന്താണെന്നുള്ളത് തുറന്നു പറയുന്നില്ല. ഈ വീടൊന്ന് മുക്കും മൂലയും വിടാതെ അരിച്ചു പറക്കി നോക്കണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ മാളു കാര്യം പിടികിട്ടി എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ബിച്ചുവിനെയും കൂട്ടിക്കൊണ്ട്. സംഭവം അവിടെ കേട്ടുനിന്ന മറ്റു പലർക്കും അത് മനസ്സിലായില്ല. നിങ്ങൾക്കത് മനസ്സിലായി കാണും അല്ലേ, നിങ്ങൾക്ക് പിടികിട്ടിയോ? സംഭവം ഉടൻ തന്നെ ഒരു ഹോം സെർച്ച് നടക്കും. ഒരു സെർച്ച് വാറണ്ടുമായിട്ട് നമ്മുടെ ഈശ്വർ സാർ ആ വീട്ടിലേക്ക് വരും. അതിനു മുന്നേ എന്തെങ്കിലും ശ്രേയയുടെ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വിവേക് മാളുവിനോട് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ മാളുവും വിച്ചുവും അതിൻ്റെ അന്വേഷണത്തിലേക്ക് പോയതിൻ്റെ ആ ഗ്യാപ്പിൽ നമ്മുടെ വിവേകും നമ്മുടെ ശ്രേയച്ചിയും തമ്മിലുള്ളൊരു സംസാരമുണ്ട്. ആ സംസാരത്തിൽ നമ്മുടെ വിവേക് കറക്റ്റായിട്ട് എങ്ങനെയാണ് ആ ഒരു പത്രവാർത്ത അവിടെ സംഭവിച്ചത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഒരു പത്രം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രീതി വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പാകത്തിനൊരു വ്യക്തിയാണ് വിവേക്. അപ്പോൾ ശ്രേയയ്ക്ക് അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് വിക്ടറിനെ വെടിയേറ്റ സമയത്തിന് മുന്നേ തന്നെ സ്ക്രിപ്റ്റഡായ ആ പത്രവാർത്ത അച്ചടിക്കപ്പെട്ടതാണ്. എന്നിട്ട് ഫോട്ടോ കിട്ടേണ്ട ആവശ്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോ കിട്ടിയ ഉടനെ അത് അയച്ചു കൊടുത്തു, അപ്പോൾ തന്നെ അത് പോസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് പത്രം അവിടെ പബ്ലിഷ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. പിന്നെ അതാരാണ് ആ ഒരു ഡെസ്കിൽ അന്നേരം ആ രാത്രിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യവും അവിടെ വിവേക് പറയുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ഐഡിയ നമ്മുടെ ശ്രേയയ്ക്ക് ധൈര്യമാണ്. ഇത് മിനിസ്റ്ററോട് പറയാനുള്ളൊരു ധൈര്യത്തിന് കിട്ടിക്കഴിഞ്ഞു. തൽക്കാലം പിടിച്ചു നിൽക്കാനൊരു പിടിവള്ളി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ട് എന്തായാലും നമ്മുടെ ശ്രേയ ഒന്ന് ഹാപ്പിയായി. ശ്രേയ ഒന്ന് ചിരിപ്പിക്കാൻ ആ ഒരു നിമിഷത്ത് പോലും നമ്മുടെ വിവേകിന് സാധിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ഒരു യഥാർത്ഥ സ്റ്റോറി, ഇതിൻ്റെ ഒരു മെയിൻ ത്രെഡ് മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ ശ്രേയയ്ക്ക് പറ്റിയൊരു നല്ല സുഹൃത്തായിട്ട്, ആ സൗഹൃദങ്ങളാണ് പലപ്പോഴും പ്രണയത്തിലേക്ക് വഴിമാറുന്നത് അല്ലേ. അപ്പോൾ ആ സൗഹൃദത്വം, ആ സൗഹൃദം അത് പ്രണയമാകുന്നെങ്കിലാകട്ടെ, നമുക്ക് നിർബന്ധിക്കുകയൊന്നും വേണ്ട, മാളവും ഇച്ചുകൊണ്ട് നിർബന്ധിക്കാൻ. അപ്പോൾ തൽക്കാലം നമ്മുടെ ശ്രേയ വിവേക് ആ ഒരു പ്രണയത്തെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ തുമ്പിയും വിച്ചുവും തന്നെ അവിടെ ഉണ്ട്. നമുക്കും ഏകദേശമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടട്ടെ, ബാക്കി നമുക്ക് കഥയിലൂടെ കണ്ടെത്താം. പിന്നെ അവരുടെ കാറിൻ്റെ ഡിക്കിയിൽ എന്തോ ഒരു സംഭവമുണ്ട്. അതവിടെ നമ്മുടെ മാളവും വിച്ചും കൂടെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെ സൗദാമിനി അപ്പച്ചിയും എല്ലാവരും കൂടെ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവിടേക്ക് നമ്മുടെ വിവേകും ശ്രേയയും കൂടെ വന്ന് അത് നോക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും വിക്ടറിനെ കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവായിരിക്കും. ഒന്നുകിൽ തോക്കോ, അല്ലെങ്കിൽ ഷർട്ടിൻ്റെ, അല്ലെങ്കിൽ രക്തക്കറ മാത്രമാണെങ്കിലും അതും ഒരു തെളിവാണ്. സോ അത് നമുക്ക് ഉപകാരപ്പെടും. അതായത് ഈശ്വർ സാർ എന്തായാലും ഉടനെ ഒരു പടയാളികളുമായിട്ട് അവിടെ എത്താനുള്ള എല്ലാം നമ്മൾ ജനറൽ പ്രൊമോയിൽ ഓൾറെഡി കണ്ടതാണ്. അവർ വരുന്നതിന് മുന്നേ തന്നെ ആ തെളിവ് നമ്മുടെ ശ്രേയയ്ക്കും അതുപോലെ വിവേകിനും അത് നശിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ നശിപ്പിക്കാൻ സാധിച്ചാൽ ബെസ്റ്റായിരിക്കും. നശിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷേ ഏതായാലും അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇവർക്ക് കുറേ കൂടെ അത് പ്ലാൻ ചെയ്യാൻ പറ്റും, ആരൊക്കെയോ പിന്നിലുണ്ട് എന്ന്. അത് മാത്രമല്ല, വിക്ടർ മരിച്ചിട്ടില്ല എന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ, ഓൾറെഡി ഈ പറയുന്ന പത്രവാർത്ത ഉൾപ്പെടെ അവർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ശ്രേയയ്ക്ക് മനസ്സിലാവുമായിരിക്കും വിക്ടറും ഇക്കൂട്ടത്തിൽ നിന്ന് കളിക്കുകയാണ്, വിക്ടർ ആ കോൾ ചെയ്തതെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന്. പക്ഷേ നമ്മുടെ ശ്രേയയുടെ ഒരു എടുത്തുചാട്ടമാണ്, ഒറ്റയ്ക്ക് പോകേണ്ടായിരുന്നു അല്ലേ. പിന്നെ ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ തൂവൽ സ്പർശത്തിൻ്റെ ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആണെങ്കിൽ, വേറൊരു സൈഡിൽ നമ്മുടെ സഹദേവനും
അതുപോലെ നമ്മുടെ അവിനാശും നല്ല അടിപൊളി തെന്നി അടിച്ച് വീഴുന്ന ഒരു സീനുണ്ട്. നല്ല കോമഡി സീനാണ്. അതിൽ തലയ്ക്കകത്ത് തല കൊട്ട നിറച്ച് ചാണകവുമായിട്ട് നമ്മുടെ സഹദേവനുള്ളത് ആ ചാണകം മുഴുവൻ വീഴുന്നൊരവസ്ഥയും ഒക്കെ നമ്മുടെ എപ്പിസോഡിൽ നിന്നുണ്ട്. അപ്പോൾ ഇന്ന് എപ്പിസോഡ് സൂപ്പറായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് വീണ്ടും ഇന്ന് ഒരു ഇൻ്റർവ്യൂ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് ഇന്ന് കാണാം. അപ്പോൾ ഇത് കാണുന്നവരാരും ശരി മറക്കരുത്, മെട്രോ സ്റ്റാറിൽ ഇത് കഴിഞ്ഞ് ഉടനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂ വരും. തൂവൽ സ്പർശത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ്. കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നമ്മളും കുറേ എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, ഞാൻ പോയി വെച്ചും വരാം. ബൈ.